മുത്തശ്ശി പറഞ്ഞല്ലോ നമ്മുടെ വീട് ആദ്യം ദാരിദ്ര്യത്തിലായിരുന്നു. അതെ മോനെ, നമ്മുടെ വീട് മഹാ ദാരിദ്ര്യത്തിലായിരുന്നു, വെറും ഷെഡായിരുന്നു. അത് ചേട്ടനൊക്കെ പഠിച്ച് നല്ല നിലയിൽ എന്നതുകൊണ്ടാണ് ഈ വീട് കെട്ടിവിടുന്നത്. നിങ്ങളും അതുപോലെ തന്നെ ആവണം. പഴയ കാലത്തെ വീടിനെ കുറിച്ച് ഞാൻ ചിന്തിക്കുമ്പോൾ ഇപ്പം എനിക്ക് അതിശയം തോന്നണം. ഇത് കുടിച്ചോ ചമ്മ. ഇനി വേണോ ചമ്മ? നമ്മളെങ്ങനെ ദാരിദ്ര്യത്തിലെത്തിയ? നമ്മൾ ദാരിദ്ര്യത്തിന്റെ പടിപുഴിയിലായിരുന്നു. ഒരു വെറുമൊരു ഷെഡില നമ്മൾ ജീവിച്ചിരുന്നു. ചേട്ടനൊക്കെ പഠിച്ച് മിടുക്കനായി ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചതിൻ്റെ പേരിലാണ് ഇങ്ങനെ ഒരു വീടൊക്കെ കെട്ടാൻ സാധിച്ചത്. പിന്നെ പൗരധർമ്മത്തെക്കുറിച്ച് പറയണമെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഒരു പൗരൻ ചെയ്തു തീർക്കാനുണ്ട് രാഷ്ട്രത്തിന് വേണ്ടി. രാഷ്ട്രത്തിൻ്റെ അഖണ്ഡത നിലനിർത്തുക, ജനാധിപത്യം, മതമൈത്രി, മതേതരത്വം, ഇതിനൊക്കെ വേണ്ടി പ്രവർത്തിക്കുക. കൂടാതെ മദ്യത്തിനും മയക്കുമരുന്നിനുമെതിരായി അടിമപ്പെട്ട ജനങ്ങളെ അതിൽ നിന്ന് മുക്തരാക്കി രാഷ്ട്രസേവനത്തിന് വേണ്ടി അവരെ പ്രാപ്തരാക്കുക. പിന്നെ ഗാന്ധിജി നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള ആ വഴിയുണ്ടല്ലോ, ആ സമരപാത, ആ പാതയിൽ കൂടി ജനങ്ങളെ അണിനിരത്തി രാഷ്ട്രത്തിൻ്റെ ഉന്നതിക്ക് വേണ്ടി ജനങ്ങളെ അണിനിരത്തുക, അതാണ് നമുക്ക് ചെയ്യാനുള്ള കാര്യം. ഗാന്ധിജി നമുക്ക് വഴികാട്ടിയാണല്ലോ. അപ്പോൾ ഭാരതമാതയ്ക്ക് വിളിക്കുക, അതിനുവേണ്ടി പ്രവർത്തിക്കുക, ഇതാണ് നമുക്ക് ചെയ്യാനുള്ള പൗരധർമ്മം. അപ്പോൾ നിങ്ങളും ചേട്ടൻ്റെ പാത പിന്തുടരുക. ഈ നാടിന് വേണ്ടി നന്നായി പ്രവർത്തിക്കുക, ഉത്തമ പൗരന്മാരായി തീരുക. ഇതാണ് മുത്തച്ഛന് നിങ്ങൾക്ക് തരാനുള്ള ഏക സമ്പത്ത്, സന്മാർഗ ഉപദേശം.